ദീപക്, അല്ലിമോൾ അവിടെ? എന്താ ചോദിച്ച? അല്ലിമോൾ എവിടെ ഉണ്ടെന്ന്? അല്ലിമോൾ ആരാ പൂട്ടിയിട്ടത്? താനല്ലേ? പിന്നെ എന്നോടൊന്ന് ചോദിച്ച. അല്ലിമോൾ ഞാൻ പൂട്ടിയിട്ട സ്ഥലത്ത് ഇപ്പൊ ആരുമില്ല. താൻ എന്ത് മണ്ടത്തിലൂടെ ഈ കാണിച്ചത്? വീട് പൂട്ടിയിട്ട് തന്നെയാണോ പോയത്? ആ കുഞ്ഞങ്ങാനി എവിടെയെങ്കിലും ഇറങ്ങി പോയതാണെങ്കിൽ തീർന്നു. ചെന്നിരുന്ന് പോലീസുകാരോടും അച്ഛനോടും വിളമ്പില്ലേ? അതിലൊന്നും എനിക്ക് പേടിയില്ല. ഞാൻ വാതിൽ പൂട്ടിയിരുന്നു എന്ന് എനിക്ക് 100% ഉറപ്പാ. ദീപക്ക് സത്യം പറ. ഞാൻ ആ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുത്താലെന്ന് കരുതി. താൻ കരുതിക്കുട്ടി ചെയ്തതല്ലേ? ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇങ്ങനൊരു ഐഡിയ ഞാനല്ലേ തനിക്ക് പറഞ്ഞു തന്നത് എന്ന് കരുതി അതിന്റെ പുറകെ സഞ്ചരിക്കാൻ എനിക്ക് നേരമൊന്നുമില്ല. ദീപക് പ്ലീസ്, ഞാൻ ദയോട് വാക്ക് പറഞ്ഞിട്ടാ വന്നത്. മോളെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരില്ലെന്ന് വാക്ക് പറഞ്ഞിട്ടാ പോന്നെ. ഒരാളുടേതല്ല, ഒരുപാട് പേരുടെ ജീവന്റെ പ്രശ്നം. ജീവൻ എന്റെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ അല്ലിമോളെ മാറ്റി നിർത്തിയിരിക്കുന്ന കാര്യം വേറെ ആർക്കും അറിയില്ല. എടോ, തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അല്ല, ഞാൻ എന്തിനാ കുഞ്ഞിനെ മിസ്സാക്കുന്നത്? അല്ല, ആ കുഞ്ഞ് എനിക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? മാത്രമല്ല, സായുജ്യ അവളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമിക്കുമ്പോഴല്ലേ അവൾ അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിക്കൂ, വീട്ടിൽ വന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ? അപ്പൊ ദീപക്കിന്റെ അറിവോടെ അല്ലെന്നാണോ? അല്ലടോ, ഇതിപ്പം വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ പോലായല്ലോ. താൻ ഒന്ന് പേടിപ്പിക്കാനേ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അവിടെ നേതവും എടുക്കന്മാരും കൊച്ചിനെയും കൊണ്ടങ്ങ് പോയി. ഒരു കാര്യം ചെയ്, ഇതിപ്പം പുറത്തു പറയാൻ നിൽക്കണ്ട. പുറത്തു പറഞ്ഞ താനകത്ത. എടോ, ഇത്തരം സന്ദർഭങ്ങളിലാണ് പക്വത കാണിക്കേണ്ടത്. ഏതായാലും കുഞ്ഞിനെ കാണാത്ത സ്ഥിതിക്ക് താൻ ഇതുവരെ കളിച്ച അതേ കളികൾ തുടർന്നും കളിച്ചാൽ മതി. അതിലേറ്റവും നല്ലത് സൈലൻ്റായിരിക്കുക എന്നുള്ളത്. അല്ലിമോൾ നഷ്ടപ്പെട്ട വിഷമത്തിലാണ് സൈലൻ്റായി പോയതെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. എടോ, ജീവിതത്തിൽ ഇത്തരം സെൻറ്റിമെൻസുകൾ വല്ലപ്പോഴും വഴിതെറ്റി വീണ് കിട്ടുന്നതാ. അത് മടി കൂടാതെ എടുത്ത് ഉപയോഗിച്ചോളണം, അല്ലെങ്കിലേ മണ്ടന്മാരായി പോവും. എടോ ദീപ്, അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കേ. മോള്, ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലേണ്ടി വരുമോ? എനിക്ക് മടിയൊന്നുമില്ല. വേണ്ട. അതെ, ഒന്നിങ്ങി വന്നേ. ആ കൊച്ച് നിനക്ക് ശല്യമായിരുന്നു, ആ ശല്യം അങ്ങ് നീങ്ങി. അങ്ങനെ കരുതിയാ മതി. പൊയ്ക്കോ.